हाय। फ्लेम्स एंड हैप्पीनेस मार्टिन ഞാനുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്സാപ്പിൽ നമ്മൾ സെൻഡ് ചെയ്യാറുള്ള ഇമോജികളുടെ മലയാള അർത്ഥം പറയുന്ന ഒരു വീഡിയോ ഞങ്ങൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. ഇമോജികളുടെ മലയാള അർത്ഥം ഭാവത്തിലൂടെയും അഭിനയിച്ചുമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. കുട്ടികളിലൂടെയാണ് ഞങ്ങൾ ഇമോജികളുടെ മലയാള അർത്ഥങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ കുട്ടികൾ വളരെ മനോഹരമായി വളരെ രസകരമായി അഭിനയിച്ചു കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായി അതിന്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ വീഡിയോയുടെ അവസാനം തംബ്നെയിലും വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അതിന്റെ സെക്കൻഡ് പാർട്ടായ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും പ്രയോജനപ്പെടാനായി സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ വീഡിയോകൾ യൂട്യൂബിൽ പെട്ടെന്ന് ലഭിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനായി ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന എഴുത്തിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിലും ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ആൾ എന്നൊരു ഓപ്ഷൻ കാണിക്കും, അതിലും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുക. ഓക്കെ, എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. ഞങ്ങൾ ചെയ്ത ചില പുതിയ വീഡിയോകൾ: ലവ് ഹാർട്ട് ഇമോജികളുടെ മലയാള അർത്ഥം പറയുന്ന വീഡിയോ, ഇമോജികളുടെ ചരിത്ര വിശേഷങ്ങളെ കുറിച്ച് പറയുന്ന വീഡിയോ, വാട്സപ്പിലെ മെസ്സേജുകൾ താനേ ഡിലീറ്റ് ആയി പോകുന്ന പുതിയ ഫീച്ചറായ ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്ന സെറ്റിംഗ്സിനെ കുറിച്ച് പറയുന്ന വീഡിയോ. ഇപ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോകളുടെയും
അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ വാട്സ്ആപ്പ് ഇമോജികളുടെ മലയാള അർത്ഥം പറയുന്ന ഫസ്റ്റ് പാർട്ട് വീഡിയോയുടെയും തംബ്നെയിലുകൾ ഇതാ. ഇതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോകൾ കാണാവുന്നതാണ്. ഓക്കെ, വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.